അനുസരിച്ച് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ ഇന്ന ഹദീസുകൾക്ക് പോരായ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിച്ചു കൊടുക്കുക മാത്രമാണ് സലാം സുല്ലമി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ സലാം സുല്ലമി ചെയ്ത എന്തേ ഉള്ളൂ, മുൻഗാമികൾ പറഞ്ഞെടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളൂ. മുൻഗാമികൾ ആരെങ്കിലും വിമർശനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്, മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെന്തേ സലാം സുല്ലമി ഉദ്ധരിക്കാത്തത്? ഏതെങ്കിലും ഒരു പണ്ഡിതൻ ബുഖാരിയിലെ ഇന്ന റാവിയെ കുറിച്ച് ഇന്ന തകരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബ്നു അസ്ഖലാനിയെ പോലുള്ള അതുപോലെ മുൻഗാമികളായ പല പണ്ഡിതന്മാരും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അലി മദനി സാഹിബേ പറഞ്ഞിട്ടുണ്ട്. എന്തേ സലാം സുല്ലമി അതെടുത്ത് ഉദ്ധരിക്കാത്തത്? അപ്പൊ ബുഖാരി വിമർശിക്കൽ മാത്രമാണ് അയാളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാം. അദ്റൂഫ് മദനി തന്നെ അക്കാര്യം വിശദീകരിക്കുന്നു, മുൻഗാമികളായ പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നത്. ശ്രദ്ധിച്ചോളൂ, ഇമാമി ഒരിടത്ത് എത്തി എന്നറിഞ്ഞാൽ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ആയിഷ റളിയല്ലാഹു ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അബൂ ഹുറൈറ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആളുകൾ സഫർ പോകുക, ആ ക്ലാസ്സിലേക്ക് വിടാതെ പോകുക പഠിക്കാനുള്ള താല്പര്യം കൊണ്ട്. 23 കൊല്ലക്കാലം അധ്യാപനം നടത്തിയാൽ, ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ ഇപ്പോൾ അധ്യാപകനാണെങ്കിൽ നഷ്ടപ്പെട്ട ദിവസങ്ങളെപ്പറ്റി എനിക്ക് ബേജാറുണ്ട്, പക്ഷേ വേറെ കുറേ വിദ്യാർത്ഥികൾ ഉണ്ടല്ലോ എനിക്ക്, പക്ഷേ എനിക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്? അപ്പോൾ അതൊരു പൊതുവുള്ള കാര്യമില്ല. ഈ ശിഷ്യന്മാർ അദ്ദേഹത്തിലൂടെ കേട്ട് കേട്ട് പഠിച്ച ശിഷ്യന്മാരാ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന്. 23 കൊല്ലക്കാലം പഠിച്ച അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടാണ് നടന്നിട്ടുള്ളത്. ഈ സമയങ്ങളിൽ, ഇതിന് ശേഷമുള്ള കാലങ്ങളിലൊക്കെ ബുഖാരിയെ പരിശോധിക്കുകയും ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ സൂക്ഷ്മമായ അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കും വിധത്തിൽ വിശദീകരണങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ അതിന് വിശദീകരണങ്ങൾ നൽകി വെച്ചിട്ടുണ്ട്. അപ്പം ആ സംശയവും ബാക്കിയില്ല. പക്ഷെ മടവൂരിയാക്കപ്പോഴും ബാക്കിയാണ്, അലി മദനിക്കപ്പോഴും ബാക്കിയാണ്. എന്താണ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ പഴയ പല പണ്ഡിതന്മാരും ബുഖാരിന്റെ റാവിമാർക്കെതിരെ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കാലത്ത് തന്നെ പണ്ഡിതന്മാരതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സംശയം ബാക്കിയില്ല. നാം മൂപ്പരു പറഞ്ഞേ, എവിടുക്ക വില പോക്ക്, ഇവരൊരു അസല് ചേകനൂസിലേക്കാണോ എത്തിപ്പെടുന്നതെന്ന് നമ്മൾ പേടിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ചേകനൂസിന്റെ കഥ അതായാലും ബാല്യ അങ്ങേറ്റെത്തി കിടക്കുകയാണ്. ഒരാൾ പറഞ്ഞ ഇപ്പറല്ല മറ്റാക്കളുടെ, ഇപ്പൊ ഒരു ഖുർആൻ പരിഭാഷ ഇറക്കിയതിന്റെ ഇടയിൽ വരും, അതിലിങ്ങനെ അർത്ഥം കൊടുത്തോടത്ത് ചേകനൂരിയാൾ കൊടുത്ത എന്താ നിങ്ങൾ, നല്ല രസമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി ആരെങ്കിലും ചെയ്താൽ, ഉമ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഹുദ മനസ്സിലായ ശേഷം റസൂലുള്ളാഹിക്ക് എതിര് ചെയ്താൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ, ഏതാണ് മുഅ്മിനീങ്ങൾ? സഹാബത്താണ് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്. അവരെ പരിഭാഷയിൽ അതിന് അർത്ഥം തന്നെ ഇല്ല. കാരണം ഇത് വായിച്ചാൽ ചോദിക്കും, അല്ല ഈ മുഅ്മിനീങ്ങൾ ഇപ്പം ആരാ? സഹാബത്തിനവർക്ക് പറ്റൂലല്ലോ, അബൂ ഹുറൈറനെ പറ്റൂലല്ലോ, മറ്റു പല സഹാബത്തിന് പറ്റൂലല്ലോ. ആ ഇതാണ് അതിൻ്റെ കഥ. കൊടുക്കാണോ പഠിച്ചോ കാക്കട്ടെ ഇറ്റങ്ങളെ. ഏതായിരുന്നാലും പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിക്കുക, ഇനി ഖബർ ആഹേദായ ഹദീസിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി പല സമീപനം തരുമോ, അത് വിശ്വാസ കാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, കേൾ നോക്കി, ഖബർ ആഹേദായ ഹദീസ് വിശ്വാസ കാര്യങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഖബർ ആഹേദായ ഹദീസുകളാണ് കൂടുതൽ ഹദീസുകളും, ഭൂരിഭാഗം ഹദീസുകളും ഈ ഇനത്തിൽപ്പെട്ടതാണ്. മുത്തവാത്തിർ വളരെ 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 കുറവാണ്, ഭൂരിഭാഗം ഈ ഇനത്തിൽപ്പെട്ടതാ. പറ്റൂലാറിനാൽ നമ്മൾ വിശ്വസിക്കുന്ന പലതും ഒഴിവാക്കേണ്ടി വരും. ആ കൂടെ നിങ്ങൾ നോക്ക്, നമ്മൾ സാധാരണ വിശ്വസിച്ച് പോകുന്ന പല സംഗതി ഉണ്ടല്ലോ, ഞാൻ സൂചിപ്പിക്കാം. അതിനിടയ്ക്ക് നമ്മൾ അലിമദനി പറഞ്ഞൊന്ന് കേട്ടാളേ, അത് ക്ലിയർ വളരെ കുറവാണ്. ഞാനത് പറഞ്ഞുതരാൻ മുമ്പ് ആ കേട്ടാൽ എനിക്ക് കുറച്ചും കൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. വളരെ സൗണ്ടൊക്കെ ശരിയാക്കി വെക്കണം, വളരെ ക്ലിയർ കുറവാണ്. പക്ഷെ വളരെ വിലപ്പെട്ട സംഗതി ആയതുകൊണ്ടാണ് അങ്ങനെ കേൾപ്പിക്കുന്നത്. ഒരു പറഞ്ഞത് റസൂലുള്ളാഹി സിഹ്റുമായി ബന്ധപ്പെട്ട ഹദീസിനെ പറ്റി ഒരു പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ? ബുഖാരിയിൽ വന്നിട്ടുണ്ട്, മുസ്ലിമിൽ വന്നിട്ടുണ്ട്. ശരിയാണ്, ബുഖാരിയിലും മുസ്ലിമിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചിട്ടുണ്ടെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് ഖബർ ആഹാദിൽ പെട്ടതാണ്, അത് വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റുകയില്ല.
ഇതാണ് മൂപ്പർ പറയുന്നത്. ഇത് ആദ്യം വായിച്ച് ക്ലിയർ അതിനകത്ത് കുറവാണ്, പക്ഷെ വളരെ വിലപ്പെട്ട സാധനം ആയതുകൊണ്ട് കേൾപ്പിക്കണം. കേട്ടോ, അപ്പോ അത് അത് ഖബറ് ആഹാദിൽപ്പെട്ടതാണ്, അത് വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റൂല. എന്നാ പിടിച്ചോ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങളില്ലേ, ഇത് പലതും അധികവും സ്ഥിരപ്പെട്ടത് ഈ ആഹാദായ ഹദീസുകൾ കൊണ്ടാണ്. ഉദാഹരണം പറയാം, ഖബറിൽ ശിക്ഷയുണ്ടോ ഇല്ലേ? മുജാഹിദിന്റെ വിശ്വാസം എന്താ? ഉണ്ട്. മടവൂരി വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ എന്താ? ഉണ്ട് അല്ലേ? അതുകൊണ്ട് ആ തസ്ബീത് ചൊല്ലുന്നത് അല്ലാഹും ഈ മനുഷ്യനെ അല്ലാഹു മസബ്ബിതുഹു ഇൻദ സുആൽ അല്ലാഹു മൽഹിംഹുൽ ജവാബ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തേ അല്ലാഹു മസബ്ബിതുഹു ഇൻദ സുആൽ, ചോദ്യത്തിന്റെ സമയത്ത് അല്ലാഹു അദ്ദേഹത്തിന് ഈ സ്ഥൈര്യം കൊടുക്കണേ, ഉറപ്പിച്ചു നിർത്തണേ. എന്ത് ചോദ്യം? ഖബറിൽ ചോദ്യമുണ്ട്, അത് ആഹേദായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റൂല എന്ന് പറയുന്ന ഈ മടപൂരി ചിന്താഗതി കൊണ്ട് പിന്നെ നിങ്ങൾ തസ്ബീത് ചൊല്ലണത് എന്തിനാ ചൊല്ലണത്? ഇങ്ങനെ എത്ര വിഷയങ്ങൾ പ്രിയമുള്ളവരെ, മുൻകരണക്കിയുള്ള ചോദ്യം. അതേപോലെ തന്നെ ഖബർ ഞെങ്ങും എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്, ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ ആ ഖബർ അവന് ഞെരുക്കമുണ്ടാകും അല്ലേ? അല്ലാഹുമ ജാഫിൽ ഖബർ അൻ ജംബൈഹി എന്ന് പ്രാർത്ഥിക്കുന്നത് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അതേതുകൊണ്ടാ സ്ഥിരപ്പെട്ടത്? ആഹാദായ ഹദീസുകൾ കൊണ്ടാ സ്ഥിരപ്പെട്ടത്. നിങ്ങൾക്ക് പറ്റുമോ? അതേപോലെ തന്നെ മീസാൻ, സിറാത്ത്, ഹൗനുൽ കൗസർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അഷഫാഅത്തുൽ കുബ്ര, അഷഫാഅത്തുൽ ഉലമാ എന്ന് പറയുന്ന അഷഫാഅത്ത്, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആനിന് പുറമെയുള്ള മുഈസാത്തുകൾ പലതും ഹദീസുകൾ കൊണ്ടാ സ്ഥിരപ്പെട്ടത്. ഇങ്ങനെ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടതിന് അടയാളങ്ങളും അതിൽ നടക്കുന്ന കുറെ സംഭവവികാസങ്ങളും പലതും സ്ഥിരപ്പെട്ടത് ആഹേദായ ഹദീസുകൾ കൊണ്ടാണ്. അത് വിശ്വാസത്തിന് പറ്റൂല, അതൊന്നും വിശ്വസിക്കേണ്ടതില്ല. എന്തായിരിക്കും പലിമതനി പറഞ്ഞ ആര്യാണ് മടവൂരികൾ എല്ലാരും വിശ്വാസമെങ്കിൽ, സലാം സുല്ലമി പറഞ്ഞ ആര്യാണ് എല്ലാരും വിശ്വാസമെങ്കിൽ എന്താവും? ഈ പറഞ്ഞതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. മനസ്സിലായി കളി ഓടിക്കാണി പോക്ക്, ഇത് വാശിയല്ല, നിങ്ങളുള്ള ദേഷ്യല്ല, നിങ്ങൾ അവസരം തന്നുകൊണ്ട് പറഞ്ഞെന്നാ മനസ്സിലാക്കണം. ഇനിയോ നിങ്ങൾ നോക്ക്, നബി ഞാൻ അവസാനിപ്പിക്കുന്ന മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറുമായി ബന്ധപ്പെട്ട സംഗതി അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇടക്കൊന്നിട്ട് സിനിമന്റെ ഭാഗം കാണാണ്ട് അത് മറന്നു പോകണ്ട. എന്താ അറിയോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റ് ബാധിച്ചു എന്ന് പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷബാബ്, രണ്ട് ഷബാബിൽ ആ വിഷയം ചോദ്യോത്തരമായി വന്നു, അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പ്രവാചകന് ബാധിച്ചിട്ടുണ്ട്, വേദന തോന്നി എന്നൊക്കെ പറഞ്ഞ് ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസ് വന്നിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ എന്ന് പറഞ്ഞ ഒരാൾ, മൂപ്പര് ഈ ഹദീസിനെ വെച്ചുകൊണ്ട് എന്താ ഡയലോഗ് വരും? മൂപ്പര് പറയാണ് ആ ഹദീസ് അങ്ങനെ ബുഖാരിയിലെ ഹദീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഖുർആനെതിരാണ്, യുക്തിക്കെതിരാണ്, അതുകൊണ്ട് ഖുർആന്റെ അപ്പുറത്തേക്ക്, ഖുർആനേക്കാൾ വലിയ അതിനും വലിയ തെളിവ് നമ്മളെടുത്തില്ല, അതിനും വലിയ ഹദീസൊന്നും നമുക്ക് സ്വീകരിക്കേണ്ടില്ല, അതുകൊണ്ട് നമ്മളത് തള്ളിക്കളയും. ഒന്ന് കേട്ടാൽ നിങ്ങൾ വലിയർത്താനും. അക്രമികളാണെന്നും വഴിപിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ ഖുർആന് വിരുദ്ധമായി എന്തൊക്കെ ഉദ്ധരണികൾ ആരൊക്കെ വായിച്ചു കൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹി സിഹ്ർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും. വളരെ കൂളായിട്ട് ഒരു വർത്താനല്ല, എന്ത് ബുഖാരി, എന്ത് മുസ്ലിം, നമ്മൾ തള്ളിക്കളയും. എന്ത് സിമ്പിളായിട്ടാ, എന്താ പോയി വർത്താനം. ഇനിയോ നിങ്ങൾ അലിമദരി പറഞ്ഞത് മൂപ്പര് അത് ഖുർആനെതിരാണെന്നാണ്.
മറുപടി റൂഫാദിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ പറഞ്ഞത്. അടുത്തത് അടുത്ത ഭാഗം അലിമദിനെയാണ് പറഞ്ഞത് കേട്ടാളെ. ഇനി ബുഖാരിയിൽ ഹദീസില്ല എന്ന്, ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു, ഒരു ജൂതൻ സിഹ്ർ ചെയ്തു എന്നതിനെ കുറിച്ച് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി കൃത്യമായി അതിൻ്റെ ആശയങ്ങൾക്കെതിരായി ഒരു ഹദീസ് വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. അഥവാ ആ ഹദീസ് തൽക്കാലം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഒരു അവസ്ഥയെങ്കിലും ഉണ്ടാവണം. അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല, അതവിടെ തൽക്കാലം മാറ്റിവെക്കേണ്ടതുണ്ട്. ഇനി നോക്ക്, ഇയാള് ലേശം കൂടുന്ന പദാക്കിയാ പറഞ്ഞത്, പദം വന്ന് വെറുതല്ല. ഏയ്, മറ്റേ പറഞ്ഞ പടം തള്ളിക്കളയും, ഒരു വിഷയമല്ല. ഇയാള് ഞങ്ങളെ നാട്ടില് നാലഞ്ച് റൗണ്ട് ഞങ്ങൾ കൂടിയതാ അലിമദനി വിളിച്ച്. അന്ന് ഉപ്പര് മൂന്ന് വാദമാണ് ഈ ഹദീസിനെ പറഞ്ഞ്, മൂന്ന് വാദം. ഒന്നെന്താ അറിയോ, ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ ഒരു ഹിഷാമുണ്ട്, അയാൾ സ്വീകാര്യനല്ല. മറ്റൊന്ന്, അത് ഖുർആൻ എതിരാണ്. മറ്റൊന്ന്, യുക്തിക്കെതിരാണ്. ഈ മൂന്ന് കാരണങ്ങളാണ് എന്റെ നാട്ടിൽ വെച്ച് അന്ന് ഉപ്പര് ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ഉപ്പര് പ്രസംഗിച്ചത്. ഞാൻ ചോദിക്കുന്നു, വെല്ലുവിളിക്കാൻ മാത്രം അപ്പുറത്ത് ഇല്ലെങ്കിലും സൗകര്യത്തിന് വേണേ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് സാധ്യമാണോ ഈ ചെനക്കലങ്ങാടിൽ വന്നിട്ടൊന്ന് പറയാൻ? നിങ്ങൾക്ക് സാധ്യമാണോ ഈ ബുഖാരിയിലെ ഹദീസില് അതിൽ ഹിഷാമുണ്ട്, അതുകൊണ്ട് സ്വീകാര്യമല്ല, ദുർബലമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാണോ? എന്തേ പ്രചരിപ്പിക്കണ്ട, ഇല്ലാരൊരു പദം വരലേ, വരുങ്ങള് പദം. നിങ്ങൾ വന്നിങ്ങനെ ഓരോന്ന്, പ്രത്യേകിച്ച് റൗഫ് അതിന്റെ ക്ലിപ്പും കൂടെ ആയപ്പോ കുറേ നിങ്ങൾ പദം വന്നതാ. പിന്നെ ഇവിടെ ഏതോ ചില ആൾക്കാർ ഇതിനെ പറ്റിയൊന്നും അറിയാത്തോണ്ടോ, അല്ലെങ്കിൽ ഇപ്പത്തെ ലേറ്റസ്റ്റ് കണ്ടീഷൻ എന്താണ്, റൗഫ്മദിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തോണ്ടോ ഒന്നും അറിയാം, സംഘടിപ്പിച്ച് നോക്കിയതാണ്, മറ്റേ സാധനം ഒന്ന് നോക്കിയതാണ്. ഇരിക്കട്ടെ, ഇനി റൗഫ്മദിന് തന്നെ തീരുമാനം പറയാൻ പോവുകയാണ്. എന്താണ് ആദ്യത്തെ ആൾ പറഞ്ഞ, എന്താണ് അത്? ഖുർആൻ എതിരാണ്ട് നമ്മൾ തള്ളിക്കളയും. മറ്റേ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എങ്ങനെ ഒഴിപ്പിച്ചു വെച്ച്. രണ്ടിനുള്ള മറുപടി ഇതാ അബ്ദുറഫ് ബദരി പറയുന്നു, ശ്രദ്ധിക്കുക. ബാക്കിയില്ല. പിന്നെ ഇപ്പൊ കേൾക്കുന്നൊരു വിഷയം എന്താ അറിയോ, ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബില്ലാഹ്, ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആനെ നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ. അപ്പോ ഈ നേരത്തെ നമ്മൾ കണ്ട ഭാഗമാണിത്, ഇതൊന്നുകൂടെ കേൾപ്പിക്കണം. എന്താ വെച്ചാൽ ഇവർ രണ്ടാളും പറഞ്ഞത് ഖുർആൻ എതിരാണ്, രണ്ടാളും പറഞ്ഞ് ഖുർആൻ എതിരാണ്. നേരത്തെ നമ്മൾ ബുദ്ധിന്റെ വിഷയത്തിൽ കണ്ടു, തന്നെ നല്ല കാണ്ടൊന്ന് മനപ്പാടാക്കേണ്ട ഡയലോഗ് ആയതുകൊണ്ട് ഒന്ന് ഒന്നുകൂടെ വെച്ചുതരാണ്. ഇതൊന്ന് ശരിക്കൊന്ന് തറവായിക്കോട്ടെ, ഒന്നുകൂടി കേട്ടാളി അതേ ഭാഗം തന്നെ ശ്രദ്ധിക്കുക. ഖുർആൻ എതിരില്ല ബുഖാരിയിൽ എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇവർ രണ്ടാളും ഇതിനെ കുറ്റപ്പെടുത്തിയത് ഖുർആൻ എതിരാന്നും പറഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയോ, ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബില്ലാഹ്, ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആനെ നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ മൂന്ന് സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരിയും മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാ അല്ലേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആനെ നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാ, അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത് അല്ലേ? അല്ലേ? മനഃപൂർവ്വം ഖുർആൻ ധിക്കാരമാകുന്ന, ഖുർആൻ എതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല, ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യത അല്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു, ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ ബുഖാരിയിൽ നിന്ന് പ്രാവീണ്യം നേടാൻ വന്നവർ. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആൻ എതിരായ ഒരു ഹദീസ് ഒരു കണ്ടില്ല, അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആൻ എതിരാന്ന് അവർക്ക് മനസ്സിലായില്ല, ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല.
കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാല മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അതിൽ മുസ്ലിങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് തിരക്കാത്തതാണ്, ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞു ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞതിന് മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ ദീനിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തീമിയ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പഠിച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആന് നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്ത് വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രേത് പറഞ്ഞു. മൂന്നാമതൊരു സാധ്യത എന്താ അറിയോ? ബുഖാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ, ഒരു മദ്ഹബിന്റെ ആളാണെങ്കിൽ, അയാൾ ഒരുപക്ഷെ തൻ്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ ബുഖാരി അതല്ല. ബുഖാരിയെ ഒരു രാജാവും സ്പോൺസർ ചെയ്തിട്ടില്ല. ഇമാം മാലിക്കിന്റെ മുഖത്ത സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫമാർ തയ്യാറായിരുന്നു. അബൂഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഖാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഒരു പാവം മനുഷ്യൻ ഈ അർത്ഥത്തിൽ ഖലീഫമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിൻ്റെയോ വ്യക്തിയാവാതെ പടച്ചവന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത ത്യാഗത്തിൻ്റെ അത് പടച്ചവന് കബൂലായി എന്നതിൻ്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിൻ്റെ വാക്കല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെക്കുക, സമാധാനത്തോടെ നിൽക്കുക. ബുഖാരിയിലും മുസ്ലിമിലും ഖുർആൻ നിരക്കാത്തതായിട്ടൊന്നുമില്ല, ബുദ്ധിക്ക് നിരക്കാത്തതായിട്ട്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മറ്റ് ചില ക്ലാസ്സുകൾ ഞാൻ വിശദീകരിച്ചു തരാം. ആക്ഷേപം പറയപ്പെടുന്നവയും അതിൻ്റെ വിശദീകരണങ്ങളും എന്താണ്? അവസാനിപ്പിക്കട്ടെ. അപ്പോ ഇതാണ് കഥ. എന്താ പി പറയണേ? എന്താ മുമ്പറിങ്ങ അത്ഭുതപ്പെടുകയാണ്. എന്താ പി സലാസുല്ലി പറഞ്ഞേ? എന്താ പി കരിമ്പുലാക്കൽ പറഞ്ഞേ? എന്താ പി അലിമദനി പറഞ്ഞു? മുമ്പറിങ്ങ അത്ഭുതപ്പെടുകയാണ്. മനസ്സിലാക്കണം. ഇനി സിഹുറുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൗഫ്മദനി പറഞ്ഞു, ഇതിനെ പറ്റി മറ്റവർക്ക് എന്താ പറയാനുള്ളത് കേട്ടോളി. ഇനി ഞാൻ ഈ ഖുർആനിൽ വന്ന കാര്യങ്ങളൊന്നും ഒന്ന് പഠിക്കാൻ എനിക്കട്ടോ. നമ്മൾ 2 മിനിറ്റ് എന്താ മനസ്സിലാവുക? സിഹിർ എന്നൊരു പറഞ്ഞ വസ്തുതയുണ്ട്, ഉണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറ്റുന്ന പറഞ്ഞാൽ ദീനിയായി അനുവദനീയം എന്നർത്ഥത്തില്ല, സാധിക്കുന്ന ഒരു ഒരു വിജ്ഞാനം. എന്തെല്ലാം ഗുൽമ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടി ദുന്യാവില്, ആ കൂട്ടത്തിലൊരു ഗുൽമ സിഹിർ കൊണ്ട് ഗുൽമയ്യ. അങ്ങനത്തെ ഒരു വിജ്ഞാനം, ഒരു അറിവ്, ഒരു സംഗതി ഉണ്ട് എന്ന് ഖുർആൻ അംഗീകരിക്കുന്നു. സിഹിർ ഇല്ല ഇല്ല എന്ന് പറയാൻ നടക്കണ, ഖുർആൻ അത് ഉണ്ടെന്ന് പറയും. ഉണ്ട്, സംഗതി ഉണ്ട്, അങ്ങനെ കാര്യമുണ്ട്. സമാധാനമായിട്ടോ എന്ന് വിചാരിക്കണ്ട, നമ്മൾ വിചാരിച്ചെല്ലാം കൂടി തലയിലുണ്ട് എന്നല്ല, സിഹിറുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഹിറുമായി ബന്ധപ്പെട്ട ഹദീസ് ഉണ്ടല്ലോ, അത് മുമ്പിൽ പറഞ്ഞ കാരണങ്ങളൊക്കെ അതിന് കാരണം തന്നെയാണോ, അതുകൊണ്ട് ആ ഹദീസ് വിമർശിക്കപ്പെട്ടതാണോ എന്നതും ഇയാൾ പറയുന്നുണ്ട്. അവൻ കേട്ടോ, നിങ്ങൾ നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നിരക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്നു മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന്, പേടിച്ചു എന്ന്. അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി, തോന്നലുണ്ടായി എത്ര പറഞ്ഞു, അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്, ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല, മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ അദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിച്ചേക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. പിന്നെ നോക്കാനുള്ളത് ഖുർആനെതിരാണോ ഒരു ഹദീസ് എന്നാ, ഖുർആനിൽ പറഞ്ഞതിനെതിരായിട്ടൊരു ഹദീസ് വന്ന ഹദീസ് സ്വീകരിക്കേണ്ടതാണ്. ഖുർആനിൽ പറഞ്ഞില്ലേ, അവർ ആക്ഷേപം പറഞ്ഞില്ലേ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്? അതാ മശ്രിക്കുകൾ പറഞ്ഞ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ആളാണ്. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് പറയുന്നത് എനിക്ക് സിഹിർ പറ്റി എന്ന് പറഞ്ഞാൽ അത് യോജിച്ചു വരില്ലേ എന്നാണ്. ഒരു വ്യത്യാസമുണ്ട്.
മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സിഹിർ പറ്റി എന്ന് പറഞ്ഞത് മക്ക ജീവിത കാലഘട്ടത്തിലാണ്. ഈ സംഭവം നടക്കുന്നത് മദീനയിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ നബിയെ പറ്റി സാഹിർ എന്നോ ഖുർആനെ പറ്റി സിഹിർ എന്ന ആക്ഷേപം ഒരു മുശ്രിക്കും പറയാതെ അതൊക്കെ അവസാനിപ്പിച്ച ഒരു കാലഘട്ടം. അങ്ങനെ ഉണ്ടല്ലോ ചില ആക്ഷേപം ചില ആളുകൾക്ക് നേരെ ഉന്നയിച്ചിട്ട് പിന്നെ ആക്ഷേപിക്കുന്നവരെന്നെ നിർത്തുന്നത്. അതേമാതിരി ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ മക്കം ഫത്ത് അടക്കമുള്ള വിജയങ്ങളൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നബിയെ പറ്റി ഒരാൾ പോലും സാഹിറാന്ന് പറയുന്നില്ല, നബിക്ക് സിഹിർ പറ്റി എന്ന് ആക്ഷേപിക്കുന്നില്ല, ഖുർആനെ പറ്റി ആരും സിഹിർ എന്ന് പറയാത്തൊരു കാലഘട്ടത്തിൽ ലേശം മണിക്കൂറുകൾ നേരം നബിക്കൊരു തോന്നൽ പോലെ ഉണ്ടായിയെങ്കിൽ അത് ഖുർആൻ എതിരാവുന്നില്ല. ഇനി നോക്കാനുള്ളത് വഹയിൽ വല്ല തകരാറും തെറ്റും വരില്ലേന്നാ, അത് റബ്ബ് കാത്തിട്ടുണ്ടല്ലോ. നീ ധൃതിപ്പെടേണ്ടതില്ല. നീ എന്തിനാ നാവിട്ട് ചലിപ്പിക്കുന്നത് വഹി വേഗം പഠിക്കാൻ വേണ്ടി? ഇത് എന്റെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടി തരിക എന്നതും ചൊല്ലി തരിക എന്നതും വിശദീകരിച്ച് തരിക എന്നതും എന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ കേടുകൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ സ്വരൂപിക്കുന്നതും നബി ഇത് പഠിച്ച് പറഞ്ഞു കൊടുത്ത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാന്നുള്ളത് പഠിച്ചോനെ. മറുപടി പറയാൻ വേണ്ടി ഓതി ആയത്തുണ്ടല്ലോ, ആ ആയത്ത നേരത്തെ കരിമ്പിലാക്കൽ ഓതി, എന്നിട്ട് നമ്മൾ തള്ളിക്കളയും. എന്താ പറയാൻ പറഞ്ഞില്ലേ, ആ ഓതി ആയത്തിനാ മറുപടി ആര് പറഞ്ഞത്? അബ്ദുർ റൗഫ് മദനി. നമ്മളെ മറ്റേ ടീമിനെ ഇപ്പൊ എന്താ പറയാള്? നിങ്ങൾ എന്തു പറഞ്ഞാലും ഇതിനെന്താ പറയാ? നിങ്ങൾ ആലോചിച്ചു? അപ്പൊ അതൊക്കെ ഒന്ന് വരുന്നതിന് മുമ്പ് ആലോചിക്കുക. ഇനി സഹോദരങ്ങളെ, ഇവരെ പരിഹാസം പോയി പോയി എവിടെത്തി? അതാണ് ഹദീസിന്റെ നേരെ കുതിര കയറാൻ ഇവരെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് കരുതി തള്ളണോ തട്ടണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തൊരു ക്രൂരമായ സമീപനമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോട് ഇവരെടുക്കുന്നത്. ഒരു പാമ്പിന്റെ ഹദീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ് ആ നേരത്തെ ഷംസുദ്ദീൻ ബാലത്തിന്റെ ആ അഭിമുഖത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അതിന്റെ വിവക്ഷ എന്താണ്? അത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ പാമ്പുകൾക്ക് മാത്രം ബാധകമായ ഒരു കേസ് മാത്രമായിരുന്നു, ഇന്നത്തേതിന് ബാധകമല്ല. ഇത് നമ്മൾ പറഞ്ഞതിന് എന്താണ് ഇവരിവിടെ പറഞ്ഞത്? കളിയാക്കി. അവരൊരു സിനിമ വരെ ഇറക്കി. നിങ്ങൾക്കറിയോ ഇത് വർത്തമാനം മുജാഹിദ് 7 സംസ്ഥാന സപ്ലിമെന്റ് സമ്മേളന സപ്ലിമെന്റ് പനമരത്തടുത്ത സമ്മേളനം നടത്തി നോക്കിയല്ലോ. ഈ ആ സമ്മേളനത്തിൽ ഇവരിറക്കിയിട്ടുള്ള അതിന്റെ സപ്ലിമെന്റാണ്. ഇതിലുണ്ട് ഒരു സിനിമന്റെ പരസ്യം. സിനിമന്റെ പരസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഹോബി ആയിക്കണം സിനിമ. ഞാൻ ഉദാഹരണം പറഞ്ഞു, അത് വേറെ സിനിമയാണ്, നമ്മൾ എന്ത് കാണിക്കില്ല. പ്രബോധന മാർഗത്തിൽ വേറിട്ടൊരു സമീപനം എന്താണ്? ജിന്നും കുറെ ഇൻസുകളും. ആ എന്നിട്ടോ നവയാഥാസ്ഥികരുടെ കരാളഹസ്തങ്ങളിൽ വീർപ്പുമുട്ടി ജീവിച്ച ഒരു കുടുംബത്തിന്റെ വീണ്ടു വിചാരത്തിന്റെയും വിമോചനത്തിന്റെയും ഹൃദയസ്പ്രക്കായ ദൃശ്യാവിഷ്കാരം. കഥ തിരക്കാൻ കൊടുത്തത്. എന്നിട്ട് പറയണം, ബന്ധപ്പെടുക ഇസ്ലാഹി ക്യാമ്പസ് മഞ്ചേരി ആണ് വേരിയങ്ങള്. എടാ സിനിമ കച്ചവടത്തിന് കേട്ടോ, ഇസ്ലാഹി ക്യാമ്പസ്ക്ക് ആണ് വേരിയങ്ങള്. ഇതായി മാത്രല്ല, വേറെ ഇത് പിന്നെ വേറെ അതന്നെ അതിന്റെ വേറെ പരസ്യം ജിന്നും കുറെ ഇൻസുകളും എന്നിട്ട് 8 പുറത്തിറങ്ങും എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ. അങ്ങനെ അങ്ങനെ ഇറങ്ങിയ സിനിമകളുടെ കൂട്ടത്തിൽ വേറൊന്നാണ് അക്കരെ നിന്നൊരു സുൽത്താൻ. അക്കരെ നിന്നൊരു സുൽത്താൻ 100 കൊണ്ട് 1,000,000 പ്രേക്ഷകർ. നന്ദി, 100,000 നന്ദി. പ്രത്യേക ശ്രദ്ധക്ക്, പനമരത്തെ മുജാഹിദ് സമ്മേളന കരിയിൽ CD ലഭ്യമാണ്. കിട്ടാത്തവർക്ക് ഇത് സുവർണാവസരം. എന്താണ് എന്നിട്ട് അടുത്തത്? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ശബ്ദമുയർത്തി കേരളക്കരയിൽ തൗഹീദിന്റെ കൊടുങ്കാറ്റ് ഉയർത്തി വിസ്മയത്തിന്റെ സുൽത്താൻ. ഉളുപ്പുണ്ടോ മനുഷ്യന്മാരെ? ഞങ്ങൾക്ക് എവിടുക്കാങ്ങളെ പോക്ക്? ഞങ്ങളുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലെ പരിപാടി നടത്താൻ കഴിയണില്ല, നടത്തിയാതെന്തോ പഠിച്ചോണ്ട് ഫീ കൊടുത്ത ഈ ക്ലിക്കാകണില്ല. ഈ നിരാശ ഉണ്ടെങ്കിൽ ഞങ്ങളെ നേരെ തിരിഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി ഇമ്മട്ടം കുതിര കയറണോ? എന്നിട്ട് ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് ഈ സിനിമയിൽ എന്താണ് ഇവർ എവിടേക്കാണ് എത്തിയിട്ടുള്ളത് എന്നത് ആണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അതിന് മുമ്പ് റൗഫ് മദനി ആ പാമ്പിന്റെ മസാല പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കണം. എന്നാലും നമുക്ക് സിനിമ ആണ് ഒരു സുഖം കിട്ടുള്ളൂ. എന്താണ് ആ പാമ്പിന്റെ യഥാർത്ഥ നിജസ്ഥിതി എന്നുള്ളത് റൗഫ് മദനി ഒന്ന് വിശദീകരിച്ച് ഒന്ന് കേട്ടാണ്. അള്ളാഹു പറഞ്ഞു നിങ്ങൾ വീട്ടിൽ അങ്ങനെ ഉണ്ട്? അള്ളാഹ് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? പറഞ്ഞു. ലാ തഖ്തുലുൽ ജിനാന, നിങ്ങൾ പാമ്പുകളെ കൊല്ലരുത് എന്ന് പറഞ്ഞു. ഹദീസ് സഹീഹാണ്, ബുഖാരിയുടേതാണ് ഹദീസ്.
ഇല്ലല്ല അബുത്തറ, ഈ വാലറ്റ പാമ്പില്ലേ അതിനെ കൊന്നോളൂ. ഇത് തുഫൈലിയത്തേനി വരകളുള്ള പാമ്പിനെ, ഇന്നഹു ആ പാമ്പില്ലേ അതെന്ത് ചെയ്യും? അത് യുസ്കിത്തുൽ വലത, ഗർഭത്തിലെ കുഞ്ഞിനെല്ലാണ്ടാക്കും. വയുദ്ഹിബുൽ ബസറ, കണ്ണിൻ്റെ കാഴ്ചയെ നഷ്ടപ്പെടുത്തും. ഔ കിട്ടിപ്പോയില്ലേ, ഇതല്ലേ നമ്മൾ കേട്ട ജിന്ന്? എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഗർഭത്തിലെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിഷം തീണ്ടുക, വിഷം ബാധിക്കുക എന്നർത്ഥം. കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പോവുക എന്ന് പറഞ്ഞാലും വിഷം തീണ്ടുക, വിഷം ബാധിക്കുക എന്നാണ്. മദീനയിൽ കാണപ്പെടാറുണ്ടായിരുന്ന, വാല് മുറിഞ്ഞതുപോലെ തോന്നിക്കുന്ന, വാലില്ലേ അവക്ക് അങ്ങനെ വാല് മുറിഞ്ഞതുപോലെ തോന്നിക്കുന്ന, മുകളിൽ വരകളുള്ള ഒരു തരം ചെറിയ പാമ്പുണ്ടായിരുന്നു. അതിവിഷമുള്ള പാമ്പ്, അത്യുഗ്ര വിഷമുള്ള പാമ്പ്. പാമ്പിനെ നിങ്ങൾ നിർബാധം കൊല്ലൊന്നും വേണ്ട, പക്ഷേ ഈ പാമ്പിനെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നോളൂ എന്ന് പറഞ്ഞു. എവിടെ കണ്ടാലും കൊന്നോളൂ, എപ്പോഴും കൊന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളും ഇതുപോലെ വിഷപ്പാമ്പുകളല്ലാത്ത ഒരു പാമ്പിനെയും എവിടെ കണ്ടാലും കൊല്ലരുത്? അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും പറഞ്ഞ് മിണ്ടാണ്ടിരുന്നാൽ നമ്മളൊക്കെ സങ്കലാപ്പിലാവുമായിരുന്നു. അങ്കലാപ്പുണ്ടാക്കാനല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ പറഞ്ഞയച്ചത്, മനുഷ്യന് സമാധാനം നൽകാനാ. മുത്തശ്ശി കഥകളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാനാ. കേൾക്കുക മുസ്ലിമിൻ്റെ ഹദീസ്, ഇന്നബിൽ മദീന ജിന്നൻ, മദീനയിൽ ചില ജിന്നുകളുണ്ട്. കത് അസ്ലമു, അവർ മുസ്ലിങ്ങളായിട്ടുണ്ട്. ഇന്നമിൽ മദീന ജിന്നൻ കത് അസ്ലമു, മദീന പ്രവാചകൻ്റെ പ്രബോധന പ്രവർത്തനം നടക്കുന്ന മേഖലയാണ്. ആ പ്രവാചകനെ കാണാൻ ജിന്നുകൾ വന്നിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലല്ല ഒന്നിലധികം തവണ. അതിനുശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മദീനയിലെ ചില ജിന്നുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദ റായിത്തുമിന്നും, അവരെ പറ്റി പിന്നെ വിശദീകരിച്ചു, പാമ്പിൻ്റെ രൂപത്തിലുണ്ടാവാം. ഫൈദ റായിത്തുമിന്നും ഷെയ്യൻ, അവരിൽ നിന്ന് ആരെയെങ്കിലും നിങ്ങൾ കണ്ടാൽ, ആദിനൂഹും സലാസത്ത് അയ്യാം, മൂന്ന് ദിവസം അവരെ നിങ്ങൾ അറിയിക്കുക, പുറത്തു പോകണമെന്ന് പറയുക, ശല്യപ്പെടുത്തരുതെന്ന് പറയുക. ഫൈൻ ബദാലഹും പഴയ താരിഖ്, വീണ്ടും അതിനെ കാണുകയാണെങ്കിൽ ഫഖ്തുലുഹു, നിങ്ങൾ ആ പാമ്പിനെ കൊന്നോളൂ. ഫൈനഹു ഷെയ്ത്താൻ, അത് പിശാചാണ്. മദീനയിൽ ചില പാമ്പിലെ ജിന്നുകളുണ്ട്. വേറെ ഹദീസ് വിശദീകരിച്ചു, അവ ജിന്നിൻ്റെ രൂപത്തിൽ വന്നാൽ കാണാൻ പറ്റില്ല, പാമ്പുകളായി. ആ പാമ്പുകൾ നിങ്ങൾ വീട്ടിൽ കണ്ടാൽ, പള്ളിയിൽ കണ്ടാൽ എന്താ വേണ്ടത്? കൊല്ലരുത്. അവർ പോകാൻ വേണ്ടി പറയാം, പോ, എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് പറയാം. മൂന്ന് ദിവസം കാത്തിരുന്നിട്ടും ആ പാമ്പുകൾ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കൊന്നോളൂ. ഓ, ഈ പാമ്പിനോട് മൂന്ന് ദിവസം പോ എന്ന് പറയാം. അന്നുണ്ടായിരുന്ന സ്പെഷ്യൽ കേസ്. ഇത് വെച്ചുകൊണ്ടല്ലേ മടവൂരികൾ നമ്മളെ കളിയാക്കിയേ. എന്നിട്ടോ കരിമ്പുലാക്കിൽ പറയുന്നുണ്ടെങ്കിൽ കേൾക്കാം, എന്താ പറഞ്ഞറിയാം? പാമ്പിനെ കണ്ട പോ, പാമ്പേ പോ, പോ, പോ എന്ന് പറയണം. ചില ആൾക്കാരെ കളിയാക്കി പറയും, പാമ്പേ പോ, പോ പാമ്പേ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ വീട്ടിനകത്തൊരു പാമ്പിനെ കണ്ടാൽ അടിക്കാൻ പാടില്ല, മൂന്ന് ദിവസം പോ, 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 പോകാൻ പറയാം പാമ്പിനോട്. എന്നിട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യം നോക്കാം. എന്നാൽ നമ്മുടെ ഒരു പാമ്പിന് അടിച്ചു വന്നു, അത് ജിന്നായിരുന്നെങ്കിൽ കൊലപാതകത്തിന്റെ കുറ്റം ഇയാൾക്കുണ്ടാവോ? റഹ്മദിനോട് ചോദിക്കുക, റഹ്മദിനോട് ചോദിക്കുക, നോക്ക് കളിയാക്കാൻ ലഭി ചോദിക്കണത്. എന്തിനാണ് റസൂലുള്ളാന്റെ ഹദീസുകളെ കുതിര കയറുന്നത്? അത് അന്നുണ്ടായ സ്പെഷ്യൽ കേസ് ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇതിനിട്ട് ഇതിനെ ആ നിലക്ക് ഹദീസുകളുടെ നേരെ കുതിര കയറ്റും. അങ്ങനെ ഹദീസുകളെ ചവിട്ടി അരക്കുന്നതിനെ സംബന്ധിച്ചും റൗഫ് മദനി താക്കീത് നൽകുന്നുണ്ട്. ഹദീസുകളെ ആ നിലക്ക് പുച്ഛിച്ച് തള്ളുന്നതിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത കാര്യങ്ങൾ പഠിക്കാതെ ആ നിലക്ക് പുച്ഛിച്ച് തള്ളുന്നതിനെ സംബന്ധിച്ചും റൗഫ് മദനി അതി ഗുരുതരമായ നിലക്ക് താക്കി നൽകുന്നു. കേട്ടോളൂ ആ ഭാഗം കൂടെ. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് സഹായിക്കാൻ സാധിച്ചില്ല. ആ സഹാബികൾക്ക് ആ പ്രവാചകനെ സഹായിച്ചിട്ട് മതി വന്നിയില്ല. എന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെതിരെ കുതിര കയറുക, യവനും ആരൊക്കെയെന്നറിയോ? വിവരമില്ലാത്തവൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, ഒരു സംഗതിയും പഠിക്കാത്തവൻ, വെറുതെ കുപ്പായം മാത്രം ഇട്ടവൻ, അങ്ങനെ തന്നെ പറയട്ടെ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൻ പോലും പ്രവാചകന്റെ ചരിക്ക് നേരെ കുതിര കയറുക, എഴുതി പ്രസംഗിച്ച് ലേഖനം നടത്തി. ഇത് നമുക്ക് യാതൊന്നും വരുന്നില്ല. ഞാൻ വേദനിപ്പിച്ചതല്ല, നമ്മുടെ ഉത്തരവാദിത്വം ഉറപ്പിച്ചതാ. നാം ഒന്നും ഉണ്ടരണം. കേട്ടല്ലോ, ഇതാണ് അതിൻ്റെ കഥ. ഇനി നമ്മളെ ഇനി ഈ ഹദീസിനെ പേര് കൊച്ചാക്കിയ
ആ പാമ്പുമായി ബന്ധപ്പെട്ട് അവർ പരിഹസിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള അക്കരം എന്നൊരു സുൽത്താനിലെ ഭാഗമാണ് ഇക്കര നമ്മൾ കാണാൻ പോണേ. എന്താണ്, ഒരേ വീട്ടിൽ പാമ്പ് വന്നപ്പോൾ ഒരു കാക്കണ്ട്, ഒരു ഖുറാഫി കാക്ക, റോഹ്മദിൻ്റെ വയലൊക്കെ കേട്ട ആളാവും ചിലപ്പോൾ. മൂപ്പര് പറയണ്ട ഈ പാമ്പിനോട്, പാമ്പേ പോ, പാമ്പേ പോ, എന്നെ കൊണ്ട് ആയത്തുൽ കുർസി ഓതിക്കണ്ട. ഏ ആരെ കളിയാക്കണേ, ആയത്തുൽ കുർസിനെ ഇള്ള അന്തു ഇല്ലാതായി പോയോ മട ഒരാളെ, ഏതാളൊന്ന് കേട്ടാളി ഇങ്ങളെ. പാമ്പിനെ കൊല്ല ഒറ്റക്ക നല്ലത്, മാറിയിട്ട് മൂത്താപ്പ എന്ത് പണിയാ കാണിച്ചത്? ബസീറേ പാമ്പല്ല, പാമ്പല്ല പിന്നെന്താ? ജിന്ന, ജിന്ന ഞാൻ കണ്ടല്ലേ പാമ്പാണ് മൂത്താപ്പ പണി കിടന്നേ. അത് ജിന്ന, ഞമ്മക്കറിയാ പാമ്പിന്റെ കോലത്തിൽ മൂപ്പർ വന്ന് കിടക്കുക. പാമ്പിന്റെ വേഷത്തിൽ വന്ന ജിന്നാണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് കൊല്ലണം. വേഷം മാറി നടക്കണ പടച്ചോൻ ഇഷ്ടമല്ല. ജിന്നിനെ കൊന്നാല് ജിന്നുകൾ വന്ന് ഒന്റെ ജീവിതം ഹലാക്കാക്കും. മോ മാറി നിൽക്ക്, മൂത്താപ്പൊന്ന് ജിന്നുമായിട്ട് സംസാരിക്കട്ടെ. മൂത്താപ്പ വേണ്ടട്ടാ, ആവശ്യമില്ലാത്ത കാര്യമാണ്. ഓ വെറുതെ ഇന്നെ കൊണ്ടായത്തുൽ കുറിച്ച് ചോദിപ്പിക്കാണ്ട് ഓ പാമ്പേ ഓ. മൂത്താപ്പ നല്ല വിഷമുള്ള കടിച്ച തട്ടിപ്പോകും. ആ പാമ്പിന്റെയും പട്ടിന്റെയും പൂച്ചന്റെയും കോലത്തില് ജിന്ന് വരും. പൂവാൻ പറഞ്ഞ ജിന്ന് പോവും. ആ പുട്ടി കൊണ്ടുപോരി. കഷ്ടം മിക്കവാറും നട്ട് കിട്ടൂട്ടാ. അന്നക്കാളും വലിയ ജിന്നിനെ പറഞ്ഞയച്ചോനാണ് ഈ നമ്മള്. പോ പാമ്പേ പോലെ. കണ്ടില്ലേ, മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന ജീവികളെ കൊല്ലാൻ പടച്ചോൻ അനുവദിച്ചതാ. അനക്ക് കാണാം ജിന്നുകൾ എന്നൊരു പാഠം പഠിപ്പിക്കുന്നത്. ഇങ്ങളൊന്ന് നോക്കി കൂട്ടരെ, എന്തെല്ലാം കളിയാക്കി. ഒന്നാം മുസ്ലിമിലെ ഹദീസ് അല്ലേ, ഓ പാമ്പേ എന്നെ കൊണ്ട് ആയത്തുൽ കുർസി ഓതിക്കണ്ട. മടൂരി റൗഫത്തിന്റെ വയലേട്ടാ നമ്മൾ പറയാ. എന്തിനാ കൂട്ടർ ഇതിനൊക്കെ മെനക്കെട്ടെ? നിങ്ങൾക്ക് വിശ്വാസമല്ലേ പരലോകത്തിൽ മരിച്ചു പോണെന്നുള്ള ബോധമല്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ ഹദീസിനെ ചവിട്ടിയിറക്കാൻ പറ്റുമോ? കേട്ടോ റൗഫത്തിന് പറഞ്ഞത്, ഹദീസിനോട് ഏത് സമീപനം എടുക്കേണ്ടത് കേട്ടോളൂ. ഇങ്ങനെ പരമ്പരയാ ഇങ്ങക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു നേതാവിന്റെ ചരിത്രം ജനങ്ങൾ പഠിക്കുന്നത്? നമ്മളെന്താണ് ചെയ്യലിപ്പോഴൊക്കെ നമ്മളെ നാട്ടിലെ പഠിത്തം ബുഖാരിയോ മുസ്ലിമോ പഠിക്കാന്നുള്ളതേ കഴിയുള്ളൂ. നമ്മളവിടെ ഇങ്ങനെ കണ്ണി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽക്ക് ഇന്ന് ജീവിക്കുന്ന വ്യക്തി വരെ കണ്ണി അറ്റുപോവാതെ വിശ്വാസയോഗ്യമായി പരമ്പരയോടുകൂടി, അതാണ് ഹദീസ്. അത് പഠിക്കതിന്റെ വില അതെന്താന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് കാമാ മിണ്ടുന്നതിന് മുമ്പ്. അതുകൊണ്ടത് ഫഖ്റ അഭിമാന ലോകത്താര മുമ്പിലും പറഞ്ഞോ, ഞങ്ങളെ നബിയുടെ ജീവിതത്തിലെ ഓരോ വിരലിനക്കവും കണ്ണിമച്ചത്, കരഞ്ഞത്, അപ്പോഴദ്ദേഹത്തിലൊക്കെ കരഞ്ഞത്, എപ്പോഴൊക്കെ ചിരിച്ചത് മുഴുവൻ രേഖപ്പെടുത്തിയ ഒരൊറ്റ പ്രവാ നേതാവേ ലോകത്തുള്ളൂ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ അനുയായിയാ ഞാൻ.
അതാണ് ബഹുമാനം. അല്ലാതെ ഹദീസ് ചവിട്ടിക്കളിക്കലല്ല, അത് ബഹുമാനമായിട്ട് കണക്കാക്കാം. മൂന്നാമത്, ഹദീസിനെ ചവിട്ടിക്കളിക്കല്ല. നിങ്ങൾ നോക്ക്, ആ ഹദീസ് പഠിക്ക്. അതിനെതിരെ കുതിര കയറുന്നതിന് മുമ്പ്, അതുകൊണ്ട് സിനിമ ഇറക്കുന്നതിന് മുമ്പ്, ടെലിഫിലിം ഇറക്കുന്നതിന് മുമ്പ് ഒന്ന് പഠിക്കൂ ഹദീസിനെ കുറിച്ച്. എന്താ ഹദീസിൽ പറഞ്ഞത്, എന്താ കാര്യങ്ങള്, എന്താ അതിന് ഷുറൂഹ്, അതൊന്ന് പഠിക്ക്. എന്നിട്ട് ഇറക്ക് സിനിമ. ആ ചെയ്യണ്ടേ, സിനിമ ഇറക്കാനല്ലേ ഈ പറഞ്ഞത്. എന്താ ഈ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ ഇങ്ങനെ കുതിര കയറുക, എന്നിട്ട് ആയത്തുൽ കുർസി ഓതിക്കണ്ട. എന്താണ് വർത്താനം? പ്രിയമുള്ളവരെ, മടവൂരികളുടെ സുഹൃത്ത് കൂട്ടത്തിൽ അങ്ങനെയുള്ള ഈമാനുള്ളവരില്ലേ, റബ്ബിനെ പേടിക്കുന്നവരില്ലേ? ആയത്തുൽ കുർസിന്റെ പോരിശയും മറ്റു ഹദീസിൽ വന്നത് നിഷേധിക്കുകയാണോ? എവിടേക്കാണ് ഇവിടെ പോക്ക്? കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല. ഇനി കേട്ടോളൂ നിങ്ങള്. ഇതിന്റെ ഈ സിനിമന്റെ മറ്റൊരു ഭാഗം എന്താ അറിയോ? ആയത്തുൽ കുർസിനെ കളിയാക്കി കൊണ്ട് പറയുന്ന വേറെ ഭാഗം. ഹദീസ് വന്ന ചില ആയത്തുള്ള ഞാൻ പഠിപ്പിച്ചരാ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പരിഹാസത്തിന്റെ രൂപം. അതിൽ താടിയുടെ പരിഹാസമുണ്ട്, അങ്ങനെ പലതും പരിഹാസമുണ്ട്. ആ ഭാഗം ഒന്ന് കാണൂ നിങ്ങള്. ജിന്നിന്റെ പല്ല് പല്ലുണ്ടല്ലോ കൊണ്ടതാ. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വെറും ജാനല്ല, ഞാനൊരു ജിന്നോളജിസ്റ്റ് ആണ്. എന്താ മൊയ്തോ? ഇന്നലെ രാത്രി ഓള് പിന്നെയും കൂക്കി വിളിച്ച്. ഹദീസിൽ വന്ന കുറച്ച് ആയത്തുകൾ നമ്മൾ ഓതിത്തരാം, ഉറക്കെ ചൊല്ലിക്കൊടുക്കണം. ഒരു മീൻകാരനായ ജിന്നാണ് ഓളെ പേത്ത്, അതുകൊണ്ടാണ് എന്ന് വിളിക്കുന്നത്. ജിന്നുകള് മീൻ വെക്കും അമ്മ. മുട്ടസൂചി മുതൽ ബോംബ് വരെ വെക്കുന്ന ജിന്നുകളെ ഞമ്മക്കറിയാം. ജീവൻ വേറും കുട്ടിയല്ല. ഹദീസ് വന്ന ചില ആയത്തുകൾ ഞാൻ പഠിപ്പിച്ചരാ. നോക്കി നിങ്ങള്, ഹദീസിൽ ചില ആയത്തുകളുടെ പോരിശൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് കളിയാക്കണം കൂട്ടരെങ്ങളിൽ. വേറെന്തും കളിയാക്കും, ഈ ആയത്തും ഹദീസും കളിയാക്കണം. എവിടുക്ക നിങ്ങളെ പോക്ക്, എവിടുക്ക നിങ്ങളെ പോക്ക്. കേട്ടോ അബ്ദുറൌഫ് മദനി, ആ ഹദീസുകളുള്ള സമീപനത്തെക്കുറിച്ച് വേദനയോടെ വിഷമിക്കുന്ന മനസ്സോടെ ഈ കാര്യം പങ്കുവെക്കുന്നതും കൂടെ ശ്രദ്ധിക്കുന്നത്യും പിൻപറ്റുക, ഈ വിശുദ്ധ ഖുർആനെയും പിൻപറ്റുക എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. ഇനി എങ്ങനെ റബ്ബ് പറയേണ്ടത്? അപ്പൊ നമ്മളെ ജോലിയാ പറയേണ്ടത്, അസറുഹു, ഈ പ്രവാചകനെ പിന്തുണക്കണം, സഹായിക്കണം. പ്രവാചകൻ ജീവിച്ചിരുന്ന സമയത്ത് ആണ് നാം ജീവിച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യുദ്ധത്തിന് പോകാം, സൈന്യത്തിൽ പങ്കാളിയാവാം, അദ്ദേഹത്തെ കൊല്ലുന്നവർക്ക് നേരെ തിരിയാം, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നവർക്ക് മറുപടി പറയാം, എല്ലാം ആവാം. ഇന്ന് പ്രവാചകൻ ജീവിച്ചിരിക്കുന്നില്ല. ഈ ആയത്തിൻ്റെ ആവശ്യകത കഴിഞ്ഞോ? ഇല്ല. ആ പ്രവാചകന് ഇപ്പോഴും നമ്മുടെ പിന്തുണ ആവശ്യമുണ്ട്. എന്താണ് ആ പിന്തുണ എന്നറിയോ? ആ പ്രവാചകൻ്റെ വ്യക്തിത്വത്തിന് നേരെ, ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് നേരെ, ആ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന സദാചാരത്തിനെതിരെ ആളുകൾ വാളോങ്ങുമ്പോൾ, സംശയിക്കുമ്പോൾ അതിനെതിരെ പടവെട്ടുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ആ പ്രവാചകന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ത്യാഗം. അത് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണോ? അത് ആലോചിച്ചാൽ മതി. സകല പിഴച്ച ചിന്താഗതിക്കാരും അവരെ കാസറ്റുകൾ പ്രചരിപ്പിക്കാനും അവരെ ആശയം പ്രചരിപ്പിക്കാനും അവരെ പത്രമാസികൾ പ്രചരിപ്പിക്കാനും കിട്ടുന്ന മനുഷ്യന്മാരെ തോണ്ടിക്കൊണ്ടുപോയിട്ട് സംശയമുണ്ടാക്കാനും മെനക്കെടുന്നു. ദോഹയിൽ കാദിയാനികളുടെ പ്രവർത്തനം വളരെ സജീവമാണ് എനിക്ക് വിവരം കിട്ടിയത്. ദോഹയിൽ ഈ റിസാ ഈ സുന്നത്തിനെ നിഷേധിക്കുന്നവർ കാര്യമായി പ്രവർത്തിക്കുന്നതാണ് കിട്ടിയത്. ഉള്ള അന്ധവിശ്വാസങ്ങളുടെയും ജാറങ്ങളിലേക്കും ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നവരുടെ ശ്രമം വളരെ സമർത്ഥമാണ് പോലും. തൗഹീദിൻ്റെ മഹാത്മ്യം പഠിച്ച ജനങ്ങൾ, സുന്നത്തിൻ്റെ മഹാത്മ്യം പഠിച്ച നമ്മൾ, നമ്മളാകെ മടിയന്മാരാവുക. ഒരാളോട് പോലും നമ്മളിത് പറയാറില്ല, ഒരാളോട് പോലും നമ്മൾ സംസാരിക്കുന്നില്ല. എന്താ ഇങ്ങനെ വന്നത്? ഞാൻ ക്ലാസ്സിൽ തുറന്നു പറയാം, നിങ്ങളേതെങ്കിലും ഒരു സംഘടനയുടെ മേലൊരു ആശ്രയത്തിലേക്ക് വരണം എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാ പിഴച്ചവരും അവരുടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ നാം, ഇത് കണ്ടറിഞ്ഞ നാം, പ്രവാചകന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുക, പ്രവാചകന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുക. 23 കൊല്ലക്കാലം കഷ്ടപ്പെട്ടൊരു കിതാബ് പഠിപ്പിച്ചു തന്നിട്ട് നിങ്ങൾ പഠിപ്പിച്ചുവെന്ന് ഞങ്ങൾക്ക് വേണ്ടാന്ന് വലിച്ചെറിയുക. ഇത് അന്യമതസ്ഥർ വലിച്ചെറിഞ്ഞ മനസ്സിലാക്കുക. മുസൽമാന്റെ പേരുള്ളവനായി വലിച്ചെറിയുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടൊന്നും കേട്ടിട്ടൊന്നും തോന്നുന്നില്ലേ? പ്രവാചകന്റെ കൂടെ ജീവിച്ചിരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയില്ല, അദ്ദേഹത്തെ സഹായിക്കാനും ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ കാത്തിരിക്കുക, ഹൗദുൽ കൗസറിന്റെ സമീപത്ത് ഞാനുണ്ടാവും, അവിടെ കണ്ടില്ലെങ്കിൽ സിറാത്തിന്റെ അവിടെ ഞാനുണ്ടാവും, അവിടെ കണ്ടില്ലെങ്കിൽ എന്നടുത്ത് കാണാമെന്ന് പറഞ്ഞു വിശദീകരിച്ചില്ലേ? ഹൗദുൽ കൗസർ ഒരു വിശാലമായ ഒരു തടാകം പോലെയുള്ളൊരു സ്ഥലം, വളരെ വർണ്ണിച്ചിട്ടുണ്ട് അതിനെ. ദാഹിച്ച ജലം കിട്ടാത്തൊരു സമയത്ത്, വിചാരണ സമയത്ത് ഓടിച്ചെല്ലാനുള്ള ഭാഗമാണ് നമുക്കത് ഇൻഷാല്ല. അവിടെ വെള്ളം മുക്കി കൊടുക്കാൻ പടച്ചവൻ ഉത്തരവാദിപ്പെടുത്തിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ഈ ജീവിതത്തിലെ ഭാരങ്ങൾ പേറി തളരുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, കണ്ണടഞ്ഞാൽ ശേഷം വരാനുള്ള മുഴുവൻ നമുക്ക് സ്വന്തമാണെന്ന്. ആ പ്രവാചകനെ കാണാൻ പോകണോ അല്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണോ അല്ലേ?
അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് സഹായിക്കാൻ സാധിച്ചില്ല. ആ സഹാബികൾക്ക് ആ പ്രവാചകനെ സഹായിച്ചിട്ട് മതി വന്നിയില്ല. എന്നിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ സുന്നത്തിനെതിരെ കുതിര കയറുക യവനും ആരൊക്കെയെന്നറിയോ? വിവരമില്ലാത്തവൻ, വിദ്യാഭ്യാസമില്ലാത്തവൻ, ഒരു സംഗതിയും പഠിക്കാത്തവൻ, വെറുതെ കുപ്പായം മാത്രം ഇട്ടവൻ, അങ്ങനെ തന്നെ പറയട്ടെ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവൻ പോലും പ്രവാചകന്റെ ചരിക്ക് നേരെ കുതിര കയറുക, എഴുതി പ്രസംഗിച്ച് ലേഖനം നടത്തി. ഇത് നമുക്ക് യാതൊന്നും വരുന്നില്ല. ഞാൻ വേദനിപ്പിച്ചതല്ല, നമ്മുടെ ഉത്തരവാദിത്വം ഉറപ്പിച്ചതാ. നാം ഒന്നുണരണം. ഈ ഇവിടെ പാപപ്പെട്ട മനുഷ്യൻ, നിങ്ങൾക്ക് നമുക്കറിയാലോ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ആഴം. നമ്മളൊന്ന് ഉണരണം, നമ്മളൊന്ന് ഉണരണം. നമുക്കൊന്നും തോന്നണില്ല, ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞതും അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകൾക്കെതിരെ കൊഞ്ഞനം കുത്തരുത്. പ്രിയമുള്ളവരെ, ഈ ഇവിടെ പരിപാടി മറ്റു അവരാണല്ലോ ആദ്യം വെച്ചത്. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട, അപ്പുറത്തുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട ചില പോയിന്റുകൾ മാത്രം, ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നുള്ളക്ക് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കേണ്ട കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തും. ഒന്ന്, ഷബാബിൽ സിഹ്റുമായി ബന്ധപ്പെട്ട് ഒരു തിരുത്ത് വന്നിട്ടുണ്ട് എന്ന് അലി മദനി പ്രസംഗിച്ച് ഇവിടെ കേൾപ്പിച്ചു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ആ വിഷയത്തിൽ? ഒന്ന്. രണ്ടാമത്തേത്, പിശാജ് ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോകുന്ന ഒരു പരാമർശം ഷബാബിൽ കണ്ടു, എന്ത് പറയാനുണ്ട്? മൂന്നാമത്തേത്, വിഭ്രാന്തി, ഉന്മാദം, ഭയം, രോഗങ്ങൾ, ഇതൊക്കെ പിശാജ് ഉണ്ടാക്കും എന്ന് ഷബാബിൽ വന്നു, എന്ത് പറയാനുണ്ട്? അന്യഭാഷകൾ, അറിയാത്ത ഭാഷകൾ സംസാരിക്കും, ആര്, ഈ പിശാജ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുമ്പോൾ എന്ന് ഷബാബിൽ വന്നു, എന്ത് പറയാനുണ്ട്? അഞ്ചാമതായി, ഭൂതകാര്യങ്ങൾ അറിയാൻ, അതുപോലെ ഭാവി അറിയിക്കാനൊക്കെ പിശാജ് ആ നിലക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കും, അറിയിച്ചു കൊടുക്കും എന്ന് ഷബാബിൽ വന്നു, എന്ത് പറയാനുണ്ട്? അതുപോലെ പാമ്പുകളുടെ, നായികളുടെ ഒക്കെ രൂപത്തിൽ ഇങ്ങനെ ജിന്നുകൾ കഴിയുന്നുണ്ട് എന്ന് ഷബാബിൽ വന്നു, എന്ത് പറയാനുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ, ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ കളഞ്ഞുപോയ വസ്തുക്കൾ, കളഞ്ഞുപോയ വസ്തുക്കൾ, അത് ജിന്നറിയിച്ചു കൊടുക്കും എന്ന് ഷബാബിൽ വന്നു, എന്ത് പറയാനുണ്ട്? കൂടാതെ ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശരിക്കാവുകയില്ല എന്നും ഷബാബിൽ വന്നു, എന്ത് പറയാനുണ്ട് അതിനെക്കുറിച്ച്? അതുപോലെ തന്നെ പിശാജ് ദുർബോധനത്തിന് പുറമെ ഭൗതിക കാര്യങ്ങളിലും മനുഷ്യൻ്റെ ഭൗതിക കാര്യങ്ങളും ഇടപെടും എന്നും ഷബാബിൽ വന്നു, എന്ത് പറയാനുണ്ട്? ഇതേപോലെ തന്നെ എം ഐ സുല്ലമി വിദേശത്തേക്ക് എഴുതി കൊടുത്തിട്ടുള്ള കത്തിൽ അത് മനുഷ്യനിൽ ജിന്ന് പ്രവേശിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്, എന്ത് പറയാനുണ്ട്? സിഹിറിനെ ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഉപരവിശ്വാസം എന്ത്, എന്താണ് അയാളുടെ നിലപാട്, അതറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ തന്നെ 13-ാമത്തെ കാര്യം, ജിന്നിന് ഗൈബ്, ചില ഗൈബിയായ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ ആള് റൗഫ് മദനി പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കൂടാതെ കട്ട് കേൾവി എന്ന് പറഞ്ഞിട്ട് ജിന്ന് കേൾക്കുകയില്ല, പിശാചുക്കൾ കേൾക്കുകയില്ല എന്നാണ് അലിമദനി പറഞ്ഞത്. കേൾക്കുമെന്നാണ് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് റൗഫ് മദനി പറഞ്ഞത്. ഏതാണ് ശരി? 15-ാമത്തെ കാര്യം, വിഗ്രഹത്തിന്, വിഗ്രഹം ചില ഉപകാരമൊക്കെ, ചില ചില്ലറ കാര്യങ്ങളൊക്കെ വിഗ്രഹത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ശൈത്താൻ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞതിനെ കുറിച്ച്. ആ പിശാജ് മനുഷ്യൻ അവിടെ തന്നെ കെട്ടിയിടാൻ വേണ്ടി അത് ചില്ലറ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് റൗഫ് മദനി പറഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പിന്നെ അബ്ദുസ്സലാം സുല്ലമി ഒറ്റപ്പെട്ട ഹദീസ് എന്ന് ഖബർ ആഹാദുകൾക്ക് അർത്ഥം കൊടുത്തതിനെ കുറിച്ച് എന്താണ് വിശദീകരിക്കാനുള്ളത്? 17-ാമത്തെ കാര്യം, ബുഖാരിയിൽ ബുദ്ധിക്കെതിരായ ഹദീസ് ഇല്ല എന്ന് റൗഫ് മദനി പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് പറയാൻ? നിങ്ങൾ പറഞ്ഞ യുക്തിക്കെതിരായതുണ്ടെന്ന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതേപോലെ ഖുർആനിയെതിരായ ഹദീസ് ബുഖാരിയിൽ ഇല്ലെന്ന് റൗഫ് മദനി പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഈച്ചയുടെ ഹദീസിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? സംസമിന്റെ ഹദീസിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? ബുഖാരിയിൽ ളഈഫ് ഇല്ല എന്ന് റൗഫ് മദനി പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് എന്ത് വിശദീകരിക്കാനുണ്ട്? 22-ാമത്തെ കാര്യം, അബ്ദുസ്സലാം സുല്ലമി 60 ഹദീസുകൾ ഞാൻ അതിനെ ഞാൻ നിഷേധിച്ചിട്ടുണ്ട്, ലൈഫാക്കിയിട്ടുണ്ടെന്ന് പറയുകയും അതിനെ നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ട് ഇവിടെ പ്രസംഗിച്ച അലിമദനി ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞു. എന്ത്? മുൻഗാമികൾ എടുത്തു പറഞ്ഞതിനെ അഭിപ്രായങ്ങൾ എടുത്ത് ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എങ്കിൽ അതിനെ പൂർവ്വ പണ്ഡിതന്മാർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന്
ഈ റൂഫ് മദനി പറഞ്ഞല്ലോ. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത്? മറ്റൊന്ന് 23-ാമത്തെ കാര്യം, ഖബർ ആഹദായിട്ടുള്ള ഹദീസുകൾ അവ വിശ്വാസ കാര്യങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് അലിമദനി പ്രസംഗിച്ചു. എങ്കിൽ ഖബറുമായി ബന്ധപ്പെട്ട, മീസാനുമായി ബന്ധപ്പെട്ട, സിറാത്തുമായി ബന്ധപ്പെട്ട, ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട, നിങ്ങളും വിശ്വസിക്കുന്ന അവകാശപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ ഖബർ ആഹദിൽപ്പെട്ടതല്ലേ? അതിന് മുത്തവാദ തെളിവുണ്ടോ? ഇതിനെക്കുറിച്ച് എന്ത് വിശദീകരിക്കാനുണ്ട്? 24-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന ഹദീസ്, അത് ഷബാബിൽ ഉദ്ധരിച്ചിരിക്കുന്നു 2 ലക്കത്തിൽ. എന്ത് പറയാനുണ്ട് അതിനെക്കുറിച്ച്? അതേപോലെ തന്നെ തിരുത്തിന്റെ കാര്യമുണ്ടല്ലോ, അതുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു സ്വീകാര്യമല്ല എന്ന്, അലിമദനി പറഞ്ഞു സ്വീകാര്യമാണ് എന്ന്, റൂഫ് മദനി പറഞ്ഞു. ഈ കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ളത്? അതേപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജയിച്ചത് നിങ്ങളാണെങ്കിൽ, നിങ്ങളാണ് ജയിച്ചതെന്നാണ് പറഞ്ഞത്, അങ്ങനെ നിങ്ങളാണ് ജയിച്ചത് എങ്കിൽ എന്തിനാ അപ്പൊ നിങ്ങൾ അപ്പീൽ പോയത്? എന്തിനാ അപ്പീൽ പോയത്? ജയിച്ച കേസിന് ആരെ അപ്പീൽ പോവോ? എന്തിനാ അപ്പീൽ പോയത്? ഇതും കൂടെ നിങ്ങൾ പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ വർത്തമാനത്തിൽ സലാഹുദ്ദീൻ മദനി ആ തിരിപിടിച്ച് നിൽക്കുന്നതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? അമ്മയുടെ അമ്മയെ പ്രശംസിച്ചുകൊണ്ട്, ദേവി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സപ്ലിമെന്റ് ഇറക്കി. എന്ത് പറയാനുണ്ട്? അബ്ദുൽ അസീസ് മൗലവി മങ്കട തേങ്ങ കൊടുത്തതിന് സംബന്ധിച്ച് എന്ത് പറയാനുണ്ട്? പിന്നെ പിശാജ് ആസനത്തിൽ ഊതുമെന്ന് പറഞ്ഞല്ലോ, എന്തു പറയാനുണ്ട്? വൃദ്ധവേഷത്തിൽ വരുമെന്ന് പറഞ്ഞല്ലോ, എന്തു പറയാനുണ്ട്? വിവിധ രൂപങ്ങൾ പ്രാപിക്കുമെന്ന് പറഞ്ഞല്ലോ, എന്തു പറയാനുണ്ട്? വനത്തിലും അന്ധകാരത്തിലും ഏകാന്തയിലുമാകുമ്പോ പിശാജിന്റെ ആ നിലയ്ക്ക് പിശാജ് സ്വാധീനിക്കും എന്ന് പറഞ്ഞല്ലോ, എന്തു പറയാനുണ്ട്? യേശുവിന്റെ ശവകുടീരം ശ്രീനഗറിൽ വർത്തമാനത്തിൽ റിപ്പോർട്ട് വന്നു, എന്തു പറയാനുണ്ട്? എന്തു പറയാനുണ്ട്? ഇങ്ങനെ ഏതാനും കാര്യങ്ങൾ, 10-32 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് തരികയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇവിടുത്തെ മടവൂരി സുഹൃത്തുക്കൾ അന്വേഷണം നടത്തുക, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസിനെ നിഷേധിക്കരുത്, ആ ഹദീസിനുള്ള ബഹുമാനം കാണുക. ഏതില്ലെങ്കിലും യുക്തികൾക്ക് ബോധ്യമായില്ലേ? എങ്കിലത് പിന്നെ മനസ്സിലാക്കിക്കൊള്ളുന്ന നിലയ്ക്ക് റൗഫ് മദനി പറഞ്ഞല്ലോ, അതെങ്കിലും ഒന്ന് സ്വീകരിക്കാം. ഒരു കാലത്ത് ബോധ്യമായിരിക്കും, ഹദീസ് തള്ളാൻ പറ്റൂല, ഹദീസ് തള്ളാൻ പറ്റൂല. പ്രിയമുള്ളവരെ, ആ നിലക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. ആര് തിന്മയെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ല. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അല്ലാഹുവിന്റെ ആ നൂറിനെ ഊതിക്കെടുത്താൻ അവർ വിചാരിക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അല്ലാഹു അവന്റെ നൂറ് പ്രകാശം അത് പൂർത്തീകരിക്കും. അതുകൊണ്ട് മദ്രസകൾ പൂട്ടുന്ന ഏർപ്പാടൊന്നും നിർത്തുക നിങ്ങൾ, പള്ളി പൂട്ടിക്കുന്ന ഏർപ്പാടൊന്നും നിർത്തുക നിങ്ങൾ, അത്തരം കാര്യങ്ങൾക്കുള്ള ആ ഏർപ്പാടുകൾക്ക് നിർത്തിയിട്ട് അങ്ങനെയുള്ള കേസ് കൊടുക്കലും അടിപിടിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് തൗഹീദ് പ്രബോധരംഗത്ത് സജീവമായി നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്, KNM-ലേക്ക്, അതിൻ്റെ പോഷകഘടകങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്നതാണ് തൗഹീദിനോട് സത്യത്തോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അവസാന സമയത്ത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തുനിന്ന് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സത്യവിശ്വാസികളായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തംബഖിന അദബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അത്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തത്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.